ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ കേസ് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിന് കിട്ടിയ ഒരു കമൻറ്റിനുള്ള മറുപടി മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദം എന്ന് പറയുന്ന വ്യക്തി, ഇതിൻ്റെ പ്രൊഫൈലിൽ കാണുന്നത് ആദം എന്നാണ്. ആദം എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ മാറ്റിവെക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജി വെറും പൊട്ടൻ ഒന്നുമല്ലല്ലോ, അവർക്ക് അറിയാലോ ഏതാണ് ശരിയെന്നൊക്കെ, നീയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. അപ്പോൾ ഇദ്ദേഹത്തോട് പറയാനുള്ളത്, അപേക്ഷ പിന്നെ ഈ കേസ് മാറ്റിവെക്കണം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവും ആർക്കും തന്നെ ഇല്ല എന്നതാണ്. കേസ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് മാറ്റിവെക്കാൻ പറയാം. ഇത് കേസൊക്കെ വാദം കേട്ടിട്ട് അവസാനം വിധി പറയുന്നതിന് തൊട്ട് മുമ്പേ വേണമെങ്കിൽ ഈ കേസ് കൊടുത്തവർക്ക്, ഈ അപേക്ഷ കൊടുത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കേസ് പിൻവലിക്കുന്നു, വിധി വിപരീതമായിട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ പിൻവലിക്കാം, കേസ് പിൻവലിക്കാം എന്നാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ തന്നെയാണ് കേസ് കൊടുത്തത്. നമ്മുടെ കേസ് കൊടുത്തവർക്ക് കേസ് പിൻവലിക്കാനും കേസ് കൊടുക്കാതിരിക്കാനും ഇതുവരെ കേസ് കൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അവർ പ്രയോഗിക്കുന്നതും. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല, നമ്മുടെ കേസ് അവിടെ തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവർ വാദിക്കാതെ ഇങ്ങനെ ഒരു കേസുണ്ട് എന്ന് പറയാൻ മാത്രം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, വെറുതെയാണോ നിന്നെ ആൾക്കാർ തേടി പറയുന്നത്, നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാൽ പോരെ, അറ്റ്ലീസ്റ്റ് 4 മാസം ആയില്ലേ, അപ്പോൾ ഇതിൽ പൈസ വിട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം, പിന്നെ നീ ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് പറയണോ? അപ്പോൾ ഇതിൽ പൈസ ഇട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നീ ഈ ഓരോ മണിക്കൂറും വീഡിയോ ചെയ്തിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നുകൂടി ഇദ്ദേഹം പറയുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് തിരിച്ചു വരുന്ന കമ്പനിയാണ്, ദൈവം കയ്യൊപ്പ് ഇട്ടിട്ട് അങ്ങ് പോയ കമ്പനിയാണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയാൻ വന്നത്, കേസ് കൊടുത്തവർക്ക് അത് നീട്ടിവെക്കാനും പിൻവലിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് ഏതൊരു സാധാരണക്കാരനെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹയർച്ചി എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചൻ കമ്പനി, ഏറ്റവും വലിയ GST വെട്ടിപ്പ് നടത്തിയ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ 3-4 കേസുകൾ ഇതുപോലെ പിൻവലിച്ചു. അവസാനമായിട്ട് ഇവർ പിൻവലിച്ചത് GST കേസിൽ ശ്രീന എന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന പരാതിയാണ്. ശ്രീന എന്ന് പറയുന്നത് ശ്രീമതി ശ്രീന പ്രതാപൻ തന്നെയാണ്. ശ്രീന എന്ന് മാത്രമാണ് ഇവരുടെ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത്. GST കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കഴിഞ്ഞ മാസം 27-ാം തീയതി പിൻവലിച്ചത്. അപ്പോൾ ബൈ